കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് എത്തിയോ? ഇവനിത് എന്ത് പറ്റി? ഗോപ, എന്താടാ നീ കുടിച്ചിട്ടുണ്ടോ? പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയാ നിന്നെ ഞാൻ വളർത്തിയത്. ഒരു ചങ്ങാതിയായിട്ടാ കൊണ്ടു നടന്നത്. ഇന്നിങ്ങനെ കുടിച്ചിട്ട് വരാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയണം. പറയാൻ എനിക്കവളെ ഇഷ്ടമായിരുന്നു അച്ഛാ, എനിക്കവളെ ഇഷ്ടമായിരുന്നു. നീ എന്താ പറഞ്ഞു? അവിടെ ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ടുപേരും ഒരുമിച്ച് സന്തോഷിക്കുക, എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുക, അതിനൊക്കെ നിമിത്തമായത് ആ കുട്ടിയാ. ആരുടെയും സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇണങ്ങാനും പിണങ്ങാനും പിന്നതേ ഇങ്ങനെ ചേർത്ത് നിർത്തി കരയാനും നമുക്ക് നമ്മളില്ലടാ. നാളെ നടക്കാൻ പോകുന്നത് അവളുടെ നിശ്ചയ. നമ്മൾ പോണം, മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തി കൊടുക്കണം. ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ, എടാ ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കടാ. അവിടെ ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കോ ഫ്രൈഡ് റൈസ് ആയിരിക്കും? നീ പറ ചക്ക പുഴുക്കായിരിക്കും. ദാരാ ഇവിടെ ഇവിടെ പിടിച്ച പിടിച്ച നേരെ ബാക്കിൽ പോട്ടെ പോട്ടെ പോട്ടെ. ഹായ് ബേബ്. ഹലോ, ഹൗ ആർ യു? എനിക്ക് ആർഭാടൊന്നും വേണ്ട. പറ്റില്ല പറ്റില്ല. നാളെ ഈവനിംഗ് അവിടെ ഉണ്ടാവും. ഓക്കെ. ആരാ ഗൗതം? രഞ്ജിത്ത ആണോ? പറഞ്ഞ പോലെ നമ്മളല്ലേ നടത്തിപ്പുകാര്, ചിരിയൊക്കെ പിന്നെയാവാ. തിരക്കിനിടയിൽ നിന്നെ മറന്നൊന്നും വേണ്ട. ഇതെന്റെ ഹൃദയം പാതി കഴിച്ചിട്ട് പാതി വൈദ്യനാഥൻ. വൈദ്യനാഥൻ എന്തോ? താൻ എവിടെയായിരുന്നു? ഞാൻ ഹൃദയപ്പഴം കൊടുക്കായിരുന്നു. അല്ല, സദ്യക്ക് വിളമ്പോ പൂവമ്പഴം വേണോ പാലംകുടം വേണോ അല്ല കൊടപ്പഴം അച്ഛനെ വേണോ? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ചെല്ല്. അവിടെ കുറച്ച് ചേരട്ടെ. എന്നാ ചാടി ചാടി നിക്കടാ, ഒന്ന് എടുത്തടാ. എന്താ ഈ കാണിക്കണേ? നിശ്ചയം കഴിഞ്ഞിട്ട് നിൽക്കട്ടാ കേട്ടാ. സ്വാമിനാഥൻ
തുടങ്ങാം. ശീതൽ തിരുവാതിര നക്ഷത്രം, സ്വാമിനാഥൻ അനിഴം നക്ഷത്രം, 10-8 പൊരുത്തം. ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളില്ല. ഇവരുടെ വിവാഹത്തിന് നല്ല ദിവസം 2004 ഓഗസ്റ്റ് മാസം 27 വെള്ളിയാഴ്ച രാവിലെ 9:30 10:30 മധ്യേ. ഈ ദിവസം ഇരു കൂട്ടർക്കും സമ്മതമാണെങ്കിൽ തീരുമാനിക്കാം. സമ്മതമാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. വിവാഹം കുറച്ചുകൂടി നേരത്തെ ആക്കാം. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. ഈ സന്തോഷം എനിക്ക് തന്നയാൾക്ക് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? ഞാൻ ഒരുപാട് ആലോചിച്ചു. ഈ നിമിഷം വരെ ഇവിടെ കൂടിച്ചേരേണ്ടത് ഞങ്ങളല്ല, ഗോപനും ശീതളും. പ്ലീസ് എതിരൊന്നും പറയരുത്. അവരൊന്നും പറയില്ല. വേർപാടിന്റെ വേദന അറിഞ്ഞവരാരും ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞതല്ലേ ശരി? അല്ലെന്ന് അരവിന്ദേട്ടന് പറയാൻ പറ്റുമോ? മനസ്സുകൾ തമ്മിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? വാ, ഇനിയും നിങ്ങളൊക്കെ ഇവരെ അനുഗ്രഹിക്കണം. എനിക്കതാ സന്തോഷം. ഇവന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ നിങ്ങളായിട്ട് ഇതിനെ കുറക്കണത് സന്തോഷം. സന്തോഷിക്കേ.